എടത്വാ സെന്റ് അലോഷ്യസ് കോളേജിൽ സാഹസികമായി വാഹനം ഓടിച്ചതിന് 6 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. വാഹനവും കസ്റ്റഡിയിലെടുത്തു. ജീപ്പിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മുഹമ്മദ് കൗസർ ചേരുന്നു വിവരങ്ങളുമായി. മുഹമ്മദ് കൗസർ, ഫെബ്രുവരി 26 നടന്ന സംഭവമാണ്, പക്ഷേ ഈ മൊബൈൽ ദൃശ്യങ്ങൾ വാർത്തയായതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ബികോം വിദ്യാർത്ഥികൾ ഫെയർവെൽ പാർട്ടിയുടെ ഭാഗമായി ക്യാമ്പസിനകത്ത് വാഹന റേസിംഗ് നടത്തിയത്. ജീപ്പും കാറും ബൈക്കുമൊക്കെ വാഹന ഈ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കടത്തിയതിനു ശേഷം അവിടെ ഒരു അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിനിടയിലാണ് തുറന്ന ജീപ്പിൽ അഭ്യാസ പ്രകടനം റേസിംഗ് നടത്തുന്നതിനിടെ ഈ ജീപ്പിൽ നിന്ന് തെറിച്ച് വീണ് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഈ ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഇത് വാർത്തയായതിനെ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. കോളേജിലെത്തി ഇന്ന് രാവിലെ തന്നെ പ്രിൻസിപ്പളിന്റെയും അതേപോലെ തന്നെ ഈ ഈ കൃത്യത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ സംഭവത്തിൽ പ്രഥമദർശിയായ വിദ്യാർത്ഥികളെ കുറ്റക്കാരാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എടത്വ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആറ് വിദ്യാർത്ഥികൾ ബികോം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ച ജീപ്പും കാറും ബൈക്കും അടക്കം 6 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൈക്ക് കൂടി കിട്ടാനുണ്ട്. പോലീസ് പറയുന്നത് ഇതാണ്, ഇവർ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചു. മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണ് ഇവർ ഓടിച്ചത്. റേസിംഗിന് അനുമതി ഇല്ലാത്ത വാഹനമാണ് ഓടിച്ചത്. കോളേജിലേക്ക് അതിക്രമിച്ചു കടന്നു. ഇത്തരം കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ 6 വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരി, മുഹമ്മദ് കൗസർ ആണ് തിരുവല്ലയിൽ നിന്നും.